മരണത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അയാൾ അതിജീവനത്തിന്റെ കൈത്താങ്ങാവുകയായിരുന്നു. റഫറിയുടെ വിസിൽ മുഴക്കമൊഴിച്ച് മറ്റെല്ലാം നിശബ്ദമാകുന്ന ആ മാത്രയിലാണ് ജീവിതത്തിനും മരണത്തിനുമിടയിലെ ആ വെളുത്ത വരയ്ക്ക് കുറുകെ അയാൾ അവതരിച്ചത്. ആശങ്കയുടെ നിശബ്ദതയ്ക്ക് ആഘോഷത്തിന്റെ ആരവങ്ങൾ സമ്മാനിച്ചത് അവനായിരുന്നു, എമിലിയാനോ മാർട്ടിനസ്. അന്ന് സെർജിയോ റൊമേറോ കലാശപ്പോരിലേക്ക് കൈപിടിച്ച് നടത്തിയതുപോലെ സെമി ഫൈനലിന്റെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3 ഷോട്ടുകൾ തടുത്തിട്ട് കാലങ്ങളായി അർജന്റീനയ്ക്ക് വിലക്കപ്പെട്ട ആ കിരീടവും തേടി മാരക്കാനയുടെ മണ്ണിലേക്ക് എമി മാർട്ടിനസ് ആൽബിസലസ്റ്റിയെ ആനയിക്കുകയായിരുന്നു. ഒരു പതിറ്റാണ്ട് കാലത്തോളം ആർസണലിലെ രണ്ടാം നമ്പറുകാരനായിരുന്നിട്ട് പോലും തെല്ലും പരിഭവമില്ലാതെ കാത്തിരുന്നതിന് സർവേശ്വരൻ അയാൾക്ക് നൽകിയത് ഒരു ജനതയുടെ മുഴുവൻ കാവൽ പട്ടമാണ്. ഒരു വർഷം മുൻപ് ആർസണലിൽ നിന്നും അർജന്റീനയിലേക്ക് തിരിച്ചു പോകാൻ ആലോചിച്ച അവരുടെ തേർഡ് ചോയ്സ് ഗോൾ കീപ്പറിൽ നിന്നും കഴിഞ്ഞ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ചവനായുള്ള അയാളുടെ ഉയർത്തെഴുന്നേൽപ്പ് പോലും കാലം കാത്തുവെച്ചതാണെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. അതെ, ചെറുനോവിലും വീണുപോകുന്ന കിനാവിനുമപ്പുറം പകർന്ന വേദനയുടെ എരിവുള്ള മധുരം നുകർന്ന് നീറിയൊടുങ്ങിയ ആരാധക ഹൃദയങ്ങളിൽ നിന്ന് തിരതല്ലുന്ന കിനാവിൽ നിന്നും ഉദിച്ചുയരുന്ന ശിരസ്സുകളിൽ ഇന്ന് ജ്വലിച്ചു നിൽക്കുന്നത് നിന്റെ മുഖമാണ്. വാച്ച് ആൻഡ് സീ ഹൗ ഐ എം ഗോണ ഈറ്റ് യു അപ്പ് എന്ന് എറിമിനയുടെ മുഖത്തു നോക്കി പറഞ്ഞ നിന്റെ അതേ ചങ്കുറപ്പാണെമീ നീ അവർക്ക് പകർന്നു നൽകിയത്. ഓരോ തവണയും പന്ത് പോസ്റ്റിനടുത്തെത്തുമ്പോഴേക്കും നെഞ്ചിടി പേറിയിരുന്നിടത്തു നിന്ന് എമിലിയാനോ മാർട്ടിനസ് വലകാക്കുമ്പോൾ അത് ചോരില്ലെന്ന വിശ്വാസത്തിലേക്ക് അർജന്റീന ഇന്ന് മാറിയിരിക്കുന്നു. അകന്നുപോയിരുന്ന സുവർണതയിലേക്ക് മിശിഹായിക്കും സംഘത്തിനും ഇനി ഒരു മത്സരത്തിന്റെ അകലം മാത്രം ബാക്കി. കാത്തിരിക്കാം എമിലിയാനോയിലൂടെയും ബാക്കി 10 പേരിലൂടെയുമുള്ള അവരുടെ കപ്പിത്താന്റെ നിറ പുഞ്ചിരിക്കായി.